വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നല്ല ടേസ്റ്റുള്ള വൈറ്റ് മട്ടൻ കുറുമ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടനാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലെ വെള്ളം ഫുള്ള് ഊറിനു ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ കുക്കറിലോട്ട് ഇട്ടതിന് ശേഷം പട്ട ഇലക്ക എന്നിവ ചേർക്കണം. എന്നിട്ട് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ രണ്ടാം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ മട്ടൻ വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് എന്തിന് ഒരു ബേസിനാക്കണം. അതിനായിട്ട് ചട്ടിയിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മട്ടൻ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് നമ്മുടെ മട്ടനും അതിൻ്റെ കൂടെയുള്ള വെള്ളവും എന്തെങ്കിലും ഒക്കെ നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കണം. ഇതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം. ഞാൻ ഇവിടെ ഇടുന്നുണ്ട്, ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ കറികൾ കുറച്ച് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അടച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, അത്യാവശ്യം നല്ല തിക്കും ഉണ്ടാവും നമ്മുടെ കറി. ഇവിടെ മട്ടൻ റെഡിയായിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും വരവിക്കാം. നമ്മളെല്ലാം മിക്സ് ചെയ്ത് ലാസ്റ്റാണ് നമ്മൾ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലല്ല സിമ്മിലിടുക, അല്ലെങ്കിൽ ഓഫാക്കിന് ശേഷം ഒന്നാം തേങ്ങാപ്പാൽ ഒഴിക്കുക. ഒരിക്കലും ഒന്നാം തേങ്ങാപ്പാൽ തിളപ്പിക്കരുത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഈ നമുക്ക് ഇതിൻ്റെ കൂടെ പൊറാട്ട, ബ്രെഡ് എന്ത് വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയൊക്കെ. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കിയിരുന്നത് നെയ്ച്ചോറാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൺ ഓപ്ഷൻ നിൽക്കുക. പിന്നെ കമൻറ്റും ചെയ്യുക. ഇതുപോലെ അടുത്തൊരു വീഡിയോ കിടിലം വീഡിയോ ആയി കാണുന്നതുവരെ ബൈ ബൈ. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ.